ഇന്നലെ രാത്രി നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ വെച്ചിട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് രാവിലെ നമുക്ക് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൽ നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ടെന്ന്. ആ സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ബാക്കിലായിട്ട് ഒരു ഹോട്ടൽ കാണുന്നില്ലേ, ഇത് ഈ ഹോട്ടലിലാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് രാവിലത്തെ കാപ്പി കുടിച്ചത്. നല്ല ഫുഡാണ് കേട്ടോ, അടിപൊളി ഫുഡാണ്. ഇഷ്ടമായിരുന്നു. നമ്മൾ ഇന്ന് കഴിച്ചത് കഴിഞ്ഞ് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയ ഒരു ഫുഡായിരുന്നു. കൊള്ളാം, നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ 8 മണിക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയും നമ്മൾ ഇന്നലെ രാത്രി അപ്പം നമ്മുടെ പ്ലാൻ മാറ്റി. ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സുണ്ട്, അപ്പോൾ ഗവൺമെൻറ് ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 400-500 രൂപയാവുള്ളൂ നമുക്ക് ഒരാൾക്ക്. 400 ആവുമെന്ന് അറിഞ്ഞൂടാ, നമ്മൾ അവിടെ പോയിട്ട് നോക്കണം. പക്ഷേ ഇത് പ്രൈവറ്റ് ബസ്സാണെങ്കിൽ 1000 രൂപ വരെ ആവും നമുക്ക് സ്ലീപ്പറിന്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കൊരു കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആരും നോക്കട്ടെ. അപ്പോൾ എന്നെ ഹോട്ടലിൽ നിന്നായിരുന്നു ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോള് വിളിച്ചത് ഹോട്ടലിൽ നിന്നായിരുന്നു. അത് നമ്മൾ റൂം അവർ തന്നിട്ടുണ്ടായിരുന്നത് 11 മണി വരെയാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ചോദിക്കാനായിട്ടാണ് വിളിച്ചത്. ഇവിടെ നിന്ന് 12 മണിക്കൊരു ബസ്സുണ്ട്, ഗവൺമെൻറ് ബസ്സാണ്. അപ്പോൾ നമ്മൾ അതിൽ പോകാനാണ് പിന്നെ പ്ലാൻ ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല അഫോർഡബിൾ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ ഇനി ഹോട്ടലിൽ പോകണം, പാക്ക് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ബസ് സ്റ്റോപ്പിലോട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ ഇനി ഈ പാക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും കുറച്ച് സമയത്തേക്ക്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ അമൃത്സർ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് 100 രൂപ ചിലവായിട്ടുണ്ട് ഓട്ടോയ്ക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ 4 പേരുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഓട്ടോ ആയിരുന്നു കേട്ടോ, ഇലക്ട്രിക് ഓട്ടോയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവർ ഒരാളുടെ നിന്ന് 20 രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഇയാളുടെ നമ്മുടെ നിന്ന് കുറച്ചുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് 4 പേർക്ക് 100 രൂപ ടോട്ടലായിട്ട്. പക്ഷേ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. നമ്മളെ നാട്ടിലാണെങ്കിൽ പക്ഷേ ഇത്രയും കാശാവൂല ഓട്ടോയ്ക്കൊന്നും. പിന്നെ നമ്മളിപ്പോൾ പോണത് ഹിമാചൽ പ്രദേശിൻ്റെ ബസ്സിലാണ്, ഹിമാചൽ പ്രദേശിൻ്റെ ബസ്സിലാണ്. ബസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ബസ്സിൻ്റെ 7 അരികത്ത് പോലും വരില്ല ഈ ബസ്. എന്താ പറയുക, നമ്മൾ ചില സമയത്ത് ഒരു 10-60 വർഷത്തിന് മുമ്പേ ഓടിച്ചുകൊണ്ടിരുന്ന ബസ് ഇതിനെക്കാട്ടി വൃത്തി ഉണ്ടായിരിക്കും. പക്ഷേ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമിത ബസ് സ്റ്റോപ്പ് വലിയ ബസ് സ്റ്റോപ്പാണ്. എനിക്കൊണ്ട് നമ്മുടെ കമ്പാനൂർ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടല്ലോ, അത്രയും വരുമെന്ന് അറിഞ്ഞൂടാ. എങ്കിലും ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞാൽ നമ്മുടെ അവിടെ നിന്നേ കുറേ ദൂരം ഇങ്ങനെ നടന്നു വരണം ഓട്ടോയിൽ നിന്ന് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്. ബസ് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, കുഴപ്പമില്ല. എവർക്ക് എനിക്കോണി ബസ്സൊക്കെ ആയിരിക്കും അടിപൊളി. പക്ഷേ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കോൺസെപ്റ്റേ മാറിപ്പോകും. കാര്യം പറഞ്ഞാൽ നമ്മളെ ബസ് അടിപൊളി ബസ്സല്ലേ. പിന്നെ എൻ്റെ അകം കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് ഡോറ് വരുന്നത്, കുഴപ്പമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ നാട്ടിലുള്ള ബസ് എന്ത് അടിപൊളിയാണെന്ന് തോന്നുന്നത്. പിന്നെ സീറ്റൊക്കെ ഏതാണ്ട് ഫുള്ള് പൊട്ടി ഇരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ഇവർ മെയിൻറ്റെയിൻ ചെയ്യില്ല കേട്ടോ കറക്റ്റ് ആയിട്ട്. അതാണൊരു പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കണം. ഇപ്പം തന്നെ ബസ്സിൻ്റെ അകത്ത് ഒരു വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ, 10 പേരിൻ്റെ അകത്തേ ഉള്ളൂ നമ്മളെയും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ ധർമ്മശാലയിലോട്ടാണ്. പിന്നെ ടിക്കറ്റിൻ്റെ വില വന്നത് 366 രൂപ എങ്ങാണ്ടോ ഒരാൾക്ക് റേറ്റ് ആയിട്ടുണ്ട് നമുക്കിവിടെ അമൃത്സറിന്ന് ധർമ്മശാലയിലോട്ട് പോകാനായിട്ട്. പിന്നെ ഇവിടുത്തെ ബസ്സിൻ്റെ ഗ്ലാസ്സൊക്കെ നോക്കി വെച്ച് ഇവിടെ ഫുൾ പൊട്ടിയൊക്കെ ഇരിക്കുകയാണ്. ഇതെനിക്കൊരു അവരെന്താ MCയിൽ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. റിപ്പയർ ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടില്ല. പക്ഷെ നമ്മളവിടെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ. എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ഗവൺമെൻറ് തന്നെ അത് ഇടപെട്ട് അടിപൊളിയാക്കും. പിന്നെ നോക്കാം ഇനി ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ നോക്കാം. പിന്നെ ഈ ഗ്ലാസ്സൊന്നും വൃത്തിയില്ല. നമുക്ക് എത്രത്തോളം യാത്ര ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ രാഹുലും ഇരിക്കുന്നതാണ് ഈ സീറ്റിലാണ്. പിന്നെ നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെയാണെങ്കിൽ സീറ്റ് നമ്പറൊന്നും ഇല്ല. ഇല്ലല്ലോടാ, സീറ്റ് നമ്പറൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് അവർ 15, 16. അതാണ് 17, 18, 19. ഉണ്ട്. അപ്പോൾ സീറ്റ് നമ്പർ എല്ലാം ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നത് 17, 18 ആണോ തോന്നല്ലേ. പിന്നെ ഇപ്പുറത്തെ സൈഡ് 15, 16 അവിടെ തന്നെയാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് നോക്കാം എങ്ങനെയാണെന്ന്. ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഡ്രൈവർ സീറ്റ് വരുന്നത്. കുഴപ്പമില്ല, പക്ഷേ എന്താ പറയുക, ഫുള്ള് പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട് ഗ്ലാസ് പോലും അവർ റീപ്ലേസ് ചെയ്തിട്ടില്ല, അതും ഫുള്ള് പൊട്ടിയിരിക്കുകയാണ്. ഞാൻ കുറ്റം പറയണല്ല, ഞാൻ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ബസ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ?
എന്നാണ് പറഞ്ഞത്. നീ ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മളെ ബസ് നമ്പർ അതാണ്, HP 6805 9. നീ ഇതാണെന്ന് തോന്നുന്നു ഡ്രൈവറാണോ കണ്ടക്ടറാണോ എന്ന് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരൻ എന്തൊക്കെ വന്ന് ഡ്രൈവർ ഡ്രൈവർ വന്നിട്ടുണ്ട്. എന്തോ പറയുന്നുണ്ട്, എന്താണെന്ന് ഒരു പിടിയും കേട്ടില്ല. ഓ, ബസ് എടുക്കാൻ സമയം. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത് സീറ്റിൽ പോയിരിക്കുക അല്ലെങ്കിൽ തലയമ്പത്തി വന്ന് വീഴുമെന്നായിരിക്കും. എടാ, നമ്മളിപ്പോൾ നേരെ പോണത് എങ്ങോട്ടാണ്? തറച്ചാലയിലോട്ട്. നമ്മളെ യാത്ര എന്തായാലും തുടങ്ങാം. ഇത് ഗ്ലാസ് വലിയ വൃത്തിയില്ല എങ്കിലും നോക്കാം, കാഴ്ചകളൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ജനലൽ തുറന്ന് വെച്ചിട്ട് എടുക്കാം. പിന്നെ ലഗേജൊക്കെ വെക്കാൻ സൗകര്യമുണ്ട് ഇതിൻ്റെ മുകളിൽ. നമ്മളെ ലഗേജ് തണ്ടേ നമ്മുടെ നേരെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കറക്റ്റ് സമയത്തിന് തന്നെ ഇവിടെ നിന്ന് ബസ് എടുത്തിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് 12:15. പിന്നെ 4 to 5 hours കൊണ്ട് നമ്മൾ എന്തായാലും നേരം ധർമ്മശാലയിലെത്തും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുണ്ടല്ലോ, പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ ടിക്കറ്റ് ചോദിച്ച സമയത്ത് ഓരോ ആൾക്കാർ ഓരോ റേറ്റാണ് പറഞ്ഞത്. ഇങ്ങനെ സെമി സ്ലീപ്പർ ബസ്സാണ്. സെമി സ്ലീപ്പറിൽ ഞാൻ ഒരാളോട് ചോദിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞ് 850 രൂപയാകുമെന്ന്. പിന്നെ നമ്മളൊരു ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 1000 രൂപയ്ക്ക് നമുക്ക് സ്ലീപ്പർ കിട്ടുമെന്ന്. പക്ഷേ അതെത്രത്തോളം എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. പിന്നെ ഞാൻ അയാളെ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അതൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ അതുകൊണ്ട്. പിന്നെ നമ്മൾ പിന്നെ അതൊന്നും നോക്കാൻ പോയില്ല. പിന്നെ നമ്മൾ നേരെ ഇവിടുത്തെ ഗവൺമെൻറ് ബസ് തന്നെ അങ്ങ് ഓപ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്ന പഞ്ചാബ് ഗവൺമെൻറ് ബസ്സിലല്ല, നമ്മളിപ്പോൾ പോണത് ഹിമാചൽ പ്രദേശിൻ്റെ ഗവൺമെൻറ് ബസ്സിലാണേ. ഇപ്പോൾ നല്ല ബ്ലോക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഇലക്ട്രിക് ഓട്ടോ, അത് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇലക്ട്രിക് ഓട്ടോ. നമ്മൾ ഈ ഓട്ടോയിലാണ് തിരിച്ച് ഇവിടെ ബസ് സ്റ്റോപ്പ് വരാവുന്നത്. ഒരാൾക്ക് ഇവർ ചാർജ് ചെയ്യണത് ഒരാൾക്ക് വെച്ചിട്ടാണ് റേറ്റ് ചാർജ് ചെയ്യുന്നത്. 20, 40 അങ്ങനെ 10 വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഡിസ്റ്റൻസിലാണെങ്കിൽ 10 രൂപ, കുറച്ച് ദൂരമാണെങ്കിൽ 20 അങ്ങനെ. പിന്നെ ഈ ഓട്ടോ തന്നെ ഇവർ നമ്മുടെ പരേഡ് നടക്കുന്നില്ല, വാഗാ ബോർഡറിലോട്ട് പോകുന്നുണ്ട്. അതിന് ഇവിടെ നിന്ന് ഇവർ ചാർജ് ചെയ്യണത് 200 രൂപ, 100, 200, 200 രൂപ ഇങ്ങനത്തെ വണ്ടി. നല്ല ബ്ലോക്കുണ്ട് ഫ്രണ്ടിൽ. ബൈപ്പാസ് കയറി കേട്ടോ. ബസ് ആണെങ്കിൽ നല്ല കുലുക്കമാണ്. ഞാൻ എൻ്റെ സ്റ്റിക്ക് വ്ളോഗിങ് സ്റ്റിക്ക് ആണെങ്കിൽ ബാഗിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. മുകളിലാണ്ട് ഇപ്പോൾ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അതാണ് ഇങ്ങനെ ചെറിയൊരു കുലുക്കമൊക്കെ ഫീൽ ചെയ്യണത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുഴുവനും റൈറ്റ് സൈഡിലായിട്ട് മുഴുവനും പാടങ്ങളാണ്. എല്ലാം ഉണ്ട് കേട്ടോ. ഗോതമ്പ് നെൽകൃഷി ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഗോതമ്പ് എന്തായാലും ഉണ്ട്. ഇതുവരെ വലിയ അടിപൊളി റോഡായിരുന്നു, ഇനിയിപ്പോൾ അങ്ങോട്ടും നല്ല റോഡെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളിവിടെ ഒരു 2-3 മിനിറ്റായി ഇവിടെ ടോളിൻ്റെ ഇവിടെ വന്നിക്കാൻ തുടങ്ങിയിട്ട്. ഗവൺമെൻറ് ബസ്സല്ലേ, അപ്പോൾ എനിക്ക് വേണം ഇവിടെ ഇവർക്ക് ടോളിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ബസ്സാണെങ്കിൽ നല്ല കുലുക്കമുണ്ട്. ഇതൊക്കെ ആദ്യം ഞാൻ വിചാരിച്ച് നമ്മളെ ഈ ലഗേജ് വെച്ചിരിക്കില്ല, അതൊക്കെ ഒരു താഴെ വീഴാൻ വിചാരിച്ചു. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ, അത് അല്ലടേ, അത് പറയാതിരിക്കാൻ പറ്റില്ല. റോഡൊക്കെ കുഴപ്പമില്ല, നല്ല റോഡൊക്കെയാണ്. വലിയ ബൈപ്പാസ് റോഡായതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവിടെ ധർമ്മശാല എത്തിയിട്ട് കാണാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് സമയത്തെ യാത്ര ഉണ്ട്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഇതാ ഇവിടെ ധർമ്മശാലയിലെത്തിയിട്ട് കാണാമെന്ന്. എന്നിട്ട് അതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടുത്തെ റോഡൊക്കെ അടിപൊളിയായിരുന്നു. ബൈപ്പാസ് എനിക്ക് വേണമെങ്കിൽ 10-60 കിലോമീറ്റർ തന്നെ ബൈപ്പാസ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനേശോ റോഡൊക്കെ കണക്ക് തന്നെ, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കുലുക്കവും പൊടി മണ്ണും ഒരു രക്ഷയില്ല കേട്ടോ. പറ്റു, ഞാൻ നിങ്ങൾക്ക് ബാക്ക് വീഡിയോ എടുത്ത് റോഡും ചുറ്റും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ വഴിയിലൂടെയാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. റോഡൊന്നും ഇല്ല ഇവിടെ. പിന്നെ അതുമല്ലാതെ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കായി. പിന്നെ ഇത് ആരെ നിന്ന് പോകാൻ സമ്മതിക്കില്ല, എല്ലാവർക്കും സീറ്റ് കിട്ടുന്നുണ്ട് ഇരിക്കാനായിട്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല.
പൊടിയാണ്, മഞ്ഞല്ല നിങ്ങളെ കാണുന്നത്, ഫുള്ള് പൊടിയാണ്. മഞ്ഞ് മലമൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അതാണ് ഇത്രയും പൊടി. ഇവിടെ ഈ റോഡൊക്കെ പണി ചെയ്ത് ഒരു രണ്ട് വർഷത്തിനകത്ത് വെച്ചിട്ട് അടിപൊളിയാവുമെന്നാണ് എൻ്റെ ഒരു. ഇവിടുത്തെ പൊടിയാണ് ഒരു രക്ഷയില്ലാത്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ ഇപ്പോഴത്തേക്ക് ഗവൺമെൻറ് ബസ് ചൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പൊടിയും പിന്നെ ബസ്സൊന്നും വലിയ സുഖമില്ല യാത്ര ചെയ്യാനൊക്കെ. അപ്പോൾ വോൾവോയുടെ ബസ്സുണ്ട്, അതിനാണെങ്കിൽ എനിക്ക് 800-850 രൂപ എന്തോ ആണ്. അത് വലിയ കുഴപ്പമില്ല, ബസ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. വണ്ടി ഒന്ന് കുറച്ച് വളഞ്ഞ് പോകുമ്പോഴത്തേക്കേ നമുക്ക് മഞ്ഞുമല കാണാൻ പറ്റും ബാക്കിൽ. അടിപൊളി വ്യൂ ആണേ. എനിക്ക് മഞ്ഞുമല ഇതുവരെയും കിട്ടിയില്ല, കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് കൂടെ എടുത്ത് കാണിച്ചു തരുവേ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലായിട്ട് കാണാൻ പറ്റുമോ അങ്ങോട്ട്, നേരെ ബാക്കിൽ നോക്കി നോക്ക്. ഒരു വണ്ടിക്കൊക്കെ കഷിച്ച് മാത്രമേ പോകാൻ പറ്റൂ ഇത് വഴി. ഫൈനലി നമ്മൾ നമ്മുടെ ധർമ്മശാലയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തത് 12:45 ആണ്. അപ്പോൾ 4-5 മണിക്കൂർ യാത്രയേ ഉണ്ടായിരുന്നുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് സമയം എടുത്തു കേട്ടോ. നമ്മൾ ഗവൺമെൻറ് ബസ്സിലല്ലേ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ടാണ്. ഇതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിളാണ്. ഡിസഡ്വാൻറ്റേജ് ഒരുപാടുണ്ട് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണ വഴി റോഡൊക്കെ ഭയങ്കര പൊടിയല്ലേ, അപ്പോൾ ഒന്ന് പൊടിയുടെ ശല്യം. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം സ്റ്റോപ്പിന് നിർത്തി നിർത്തിയേ വരൂ, അതാണ് ഇത്രയും ലേറ്റ് ആവണത്. പിന്നെ ബസ്സിലിരിക്കാനുള്ള സുഖം അതൊക്കെ. പിന്നെ മറ്റേ ബസ്സാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ഏത് നമ്മുടെ യാത്ര സുഖമൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ കാശ് ഇത്തിരി കൂടുതലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ബസ്സിൽ ഇങ്ങോട്ട് വന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നാളെ രാവിലെ മാത്രമേ ഇത് ധർമ്മശാല എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ സമയം 7:30 ആയി. ഇനിയിപ്പോൾ എവിടെയെങ്കിലും റൂം എടുക്കണം, ഇന്ന് താമസിക്കണം അവിടെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ റൂം നോക്കണം. ഇവിടെയാണെങ്കിൽ ഒറ്റ കുഞ്ഞില്ല. അപ്പോൾ ബസ് സ്റ്റോപ്പ് ഇത്തിരി അപ്പർ സൈഡായിരുന്നേ, അവിടെ ഒന്നും റൂമില്ല, അതാണ് നമുക്ക് അവിടെ റൂം കിട്ടാത്തത്. കുറച്ചുകൂടെ അങ്ങ് ഫ്രണ്ടിലോട്ട് നടക്കണം, 1 കിലോമീറ്ററോളം നടക്കണമെന്ന് തോന്നുന്നു കണ്ട ഗോളിൽ. അപ്പോൾ എന്തായാലും ഇനി റൂം കിട്ടിയിട്ട് റൂമിലെത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഏതാണ്ട് 1200-1300 മീറ്റർ സീ ലെവലിൽ നിന്ന് പൊക്കമുണ്ടേ ധർമ്മശാല. അങ്ങനെ ധർമ്മശാലയിൽ നമുക്കൊരു ഹോട്ടലിൽ റൂം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം 2-3 ഹോട്ടലിലൊക്കെ പോയി റൂം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നല്ല റേറ്റാണ്, ഒരു റൂമിനൊക്കെ 6000 രൂപയ്ക്കാണ് അവർ ചോദിക്കുന്നത്.
പിന്നെ നമ്മൾ വേറൊരു റൂം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4000. അപ്പോൾ പിന്നെ നമ്മൾ തൊട്ട് മുകളിൽ തന്നെയാണ്. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് ഹോട്ടലുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റേറ്റ് വരാൻ കാര്യം നമ്മുടെ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെയും കളി ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിങ്സിന്, 63-64 ഇന്നിങ്സിനെ കണ്ട ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഇവിടെ ഹോട്ടൽ റൂമൊന്നും ഇല്ലാത്തത്, ഭയങ്കര വിലയും. അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഹോട്ടൽ പത്മിനി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ റൂം കിട്ടിയിട്ടുണ്ട്. റൂം നല്ല അത്യാവശ്യം അടിപൊളി റൂമാണ് കേട്ടോ. ഒരു ചെറിയൊരു ഹാളും പിന്നെ വാഷ്റൂമും ഉണ്ട്. അപ്പോൾ നമുക്കത് മതി. പിന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്രിക്കറ്റ് സ്റ്റേഡിയം, നമ്മളെ ഇവിടുത്തെ ധരംശാലയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇങ്ങനെ കാണിച്ചതെന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ചുവപ്പ് ലൈറ്റ് കത്തില്ലേ, ഇത് തന്നെ, ഇത് നമ്മുടെ ധരംശാലയിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഞാൻ ബാക്ക് ക്യാമറ എടുത്തുനിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാമേ. ഇതാ കാണുന്നതാണ് ധരംശാലയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പോൾ ഇവിടെ മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്, വലിയ വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ സമയം ഏതാണ്ട് 8 അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ ആണ്. ഇവിടെ ഒരു വലിയ ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്. എന്തായാലും നാളെ രാവിലെ അടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നാളെ രാവിലത്തെ വീഡിയോ നമുക്ക് കാണാം, അത് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ധരംശാലയിലെ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.